നമസ്കാരം. മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കൊണ്ടോട്ടി ബൈപ്പാസ് നവീകരണത്തിനുള്ള നടപടികൾ വാക്കിലൊതുങ്ങുന്നു. ഉത്തരമില്ലാതെ അധികൃതർ. ശശി തരൂരിന്റെ ഭീകരാക്രമണ പരാമർശത്തിൽ പുലിവാൽ പിടിച്ച മുസ്ലിം ലീഗ്. പരാമർശം കോഴിക്കോട് വെച്ച് നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ. നിലമ്പൂർ ഷൊർണൂർ ഹരിത റെയിൽ പാതയ്ക്ക് വിട. വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റുന്നത് 5000 മരങ്ങൾ. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന തുല്യതാ പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. മലപ്പുറം ജില്ലയിൽ 27 കേന്ദ്രങ്ങളിലായി ഇന്നും നാളെയും പരീക്ഷകൾ നടക്കും. ക്ഷേമനിധി ബോർഡുകളെ ചൂഷണ കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്ന് SDTU സംസ്ഥാന പ്രസിഡന്റ് ഗ്രോവാസു. പ്രസ്താവന മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടെ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രികർക്കടക്കം നിരവധി പേർ നിത്യവും ആശ്രയിക്കുന്ന കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കൊണ്ടോട്ടി ബൈപ്പാസ് നവീകരണത്തിലുള്ള നടപടികൾ വാക്കിലൊതുങ്ങുന്നു. വർഷങ്ങളായി തകരുന്ന റോഡിൽ ക്വാറി മാലിന്യം ഉപയോഗിച്ച് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെങ്കിലും ഒരു മഴയോടെ റോഡിൽ പഴയ ഗർത്തങ്ങൾ രൂപപ്പെടുന്നത് അപകടക്കെണിയാവുകയാണ്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രികരടക്കം നിരവധി പേർ നിത്യവും ആശ്രയിക്കുന്ന കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കൊണ്ടോട്ടി ബൈപ്പാസ് നവീകരണത്തിനുള്ള നടപടികൾ ഇതുവരെയും തുടങ്ങിയില്ല. തകർന്നടിഞ്ഞ നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി നിർത്തിയിടുന്ന അവസ്ഥയും നഗരത്തിൽ വ്യാപകമാണ്. ഇത് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിന് വഴിയൊരുക്കുന്നു. മേഖലയിൽ കാൽനട യാത്രയും അപകടമുനമ്പിലാണ്. കാൽനട യാത്രികർക്ക് ആവശ്യം വേണ്ട സൗകര്യങ്ങളും നഗരത്തിലില്ല. തകർന്നു കിടക്കുന്ന ഓടകൾക്ക് മുകളിലൂടെ നടക്കാനാകാത്ത അവസ്ഥയാണ്. റോഡരികിൽ ചേർന്ന് നടന്നു പോകുന്നവർക്ക് വാഹനങ്ങളുടെ അമിത വേഗവും ഭീഷണിയാകുന്നു. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ നഗരസഭയോ ശ്രമം നടത്തുന്നില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. മലപ്പുറത്ത് ഭരണം സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിന്റെ ഭാഗമായി പൊതുജനങ്ങളുമായി കൂടുതൽ സംവദിക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും അടുത്തറിയാനും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും എത്തുന്ന നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കലക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി VAബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നവംബർ 27 മുതൽ 30 വരെയായി ജില്ലയിലെ 16 നിയോജക മണ്ഡലങ്ങളിലും നടക്കുന്ന പരിപാടിയുടെ പ്രചാരണം താഴെ തട്ടിലെത്തിക്കുന്നതിന് പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ സ്വാഗത സംഘം ഓഫീസുകൾ തുറക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇതിന്റെ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിനായിരിക്കും. ഇതിനായി വാർഡ് തലത്തിൽ അങ്കണവാടികൾ പ്രയോജനപ്പെടുത്തും. എല്ലാ പഞ്ചായത്തുകളിലും ഒക്ടോബർ 31 സംഘാടക സമിതി യോഗം ചേരും. നവംബർ 10 വാർഡ് തലങ്ങളിൽ യോഗം ചേരും. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ജനസദസ്സിന് ആവശ്യമായ പ്രചരണം നൽകും. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്ന കേരളത്തിലെ ഭരണചരിത്രത്തിൽ നാഴികക്കല്ലായി മാറുന്ന പദ്ധതിയാണ് നവകേരള സദസ്സ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും. യോഗത്തിൽ MLA മാരായ KT ജലീൽ, P നന്ദകുമാർ, സബ് കളക്ടർമാരായ ശ്രീധന്യ സുരേഷ്, സച്ചിൻ കുമാർ യാദവ്, പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ P ഷാജി, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് NM മെഹ്റലി, വിവിധ മണ്ഡലം സംഘാടക സമിതി ചെയർമാൻമാരായ TK ഹംസ, VP അനിൽ, ഹുസൈൻ കണ്ടത്താണി, N പ്രമോദാസ്, നിയാസ് പുളിക്കലകത്ത്, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. കാവനൂർ പഞ്ചായത്തിലെ കിളിക്കല്ലിങ്ങൽ വളവിൽ റോഡരികിൽ ചെറിയ കുറ്റിക്കാടിനുള്ളിൽ നിന്ന് നുരയും പതയും കണ്ടെത്തി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാത്തതിനെ തുടർന്ന് ആളുകൾ പരിഭ്രാന്തിയിലായിരിക്കുകയാണ്. റോഡിലൂടെ പോകുന്നവരെല്ലാം വണ്ടി നിർത്തി ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. കാവനൂർ പഞ്ചായത്തിലെ കിളിക്കല്ലിങ്ങൽ വളവിൽ റോഡരികിൽ ചെറിയ കുറ്റിക്കാടിനുള്ളിൽ നിന്ന് നുരയും പതയും കണ്ടതിനെ തുടർന്ന് ആളുകൾ പരിഭ്രാന്തിയിലായി. റോഡിലൂടെ പോകുന്നവരെല്ലാം വണ്ടി നിർത്തി ആശ്ചര്യത്തോടെ നോക്കി നിന്നു. ഒരാൾ ഒരു വടിയെടുത്ത് അതിലൊന്ന് തൊട്ടുനോക്കി. അപ്പോൾ അതിൽ നിന്നും ഒരു കുമിളം മുകളിലേക്ക് പോയി പൊട്ടി. ചെറിയ ഒരു നീർച്ചാൽ ഒഴുകുന്നുണ്ടവിടെ. ചിലർ പറയുന്നു ചെറിയൊരു സോപ്പ് പൊടിയുടെ വാസനയാണെന്ന്. മറ്റു ചിലർ എന്തോ കെമിക്കൽ വാസനയാണെന്നും. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കാരണം വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരട്ടമേൽ പൗരാവലി റാലി സംഘടിപ്പിച്ചു.
ജന്മനാടിൻ സ്വാതന്ത്ര്യത്തിന് വീര്യത്തോടെ പോരാടുന്ന ഫലസ്തീൻ മണ്ണിലെ പോരാളികളെ കേരള ജനത നിങ്ങൾക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി റാലി സംഘടിപ്പിച്ചു. റാലിയിൽ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്തു. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ പൗരപ്രമുഖർ സംസാരിച്ചു. പഠനാവസരം നഷ്ടപ്പെട്ടവർക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കിയ തുല്യതാ പരീക്ഷയ്ക്ക് മലപ്പുറം ജില്ലയിൽ ഇന്ന് തുടക്കമാകും. പരീക്ഷയിൽ ജില്ലയിൽ നിന്നും തുല്യത നേടാനൊരുങ്ങി 1358 പേർ. ഇന്നും നാളെയുമായി നടക്കുന്ന പരീക്ഷയിൽ ഏഴാം തരം തുല്യതാ കോഴ്സിന്റെ 16-ാമത് ബാച്ചിന്റെയും 4-ാം തരത്തിന്റെ 15-ാമത് ബാച്ചിന്റെയും പരീക്ഷകളാണ് നടത്തുക. തുല്യതാ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് തുടർ പഠനവും തൊഴിലവസരങ്ങളും ലഭിക്കുന്നതോടൊപ്പം നാടിന്റെ വികസനത്തിനും ഇത് സഹായകമാകും. ജില്ലയിലെ 27 കേന്ദ്രങ്ങളിലായി നടത്തുന്ന 7-ാം തരം പരീക്ഷയിൽ 547 പേരാണ് പങ്കെടുക്കുന്നത്. 4-ാം തരം തുല്യതാ പരീക്ഷ 40 കേന്ദ്രങ്ങളിലായി 811 പേർ എഴുതും. ബ്ലാസ്റ്റേഴ്സ് FCയിലെ കളിക്കാരനായ മലപ്പുറം സ്വദേശിയായ യുവാവ് ജിദ്ദയിൽ മരിച്ചു. പെരിന്തൽമണ്ണ വെട്ടത്തൂർ ഹൈസ്കൂളിന് സമീപം ചെമ്പൻ മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് സൈഫുദ്ദീനാണ് മരിച്ചത്. ഒരാഴ്ചയായി ജിദ്ദയിലെ അൽ സഹ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജിദ്ദയിൽ യമാനി ബേക്കറിയിൽ ജീവനക്കാരനായിരുന്ന ഇയാൾ പ്രധാന ഫുട്ബോൾ ക്ലബ്ബായ ബ്ലാസ്റ്റേഴ്സ് FCയിലെ കളിക്കാരൻ കൂടിയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. 2023 അവസാന ഭാഗിക ചന്ദ്രഗ്രഹണം ഇന്ന് സൗദിയിലും ദൃശ്യമാകും. ഈ വർഷം അവസാനമായി സംഭവിക്കുന്ന ഭാഗിക ചന്ദ്രഗ്രഹണ പ്രതിഭാസം ശനിയാഴ്ച സൗദിയിലും ദൃശ്യമാകുമെന്ന് ജിദ്ദയിലെ ജ്യോതിശാസ്ത്ര സൊസൈറ്റി മേധാവി എഞ്ചിനീയർ മാജിദ് അബു സഹ്റ പറഞ്ഞു. രാത്രി 10:35 11:52 ഇടയിൽ നടക്കുന്ന ഭാഗിക ചന്ദ്രഗ്രഹണ പ്രതിഭാസം 1:17 നീണ്ടു നിൽക്കും. ഭാഗിക ഗ്രഹണം ആരംഭിച്ച് 39 മിനിറ്റിന് ശേഷം രാത്രി 11:14 ഏറ്റവും നല്ല ആകാശ കാഴ്ചയൊരുക്കുമെന്നും 10 മിനിറ്റിന് ശേഷം ചന്ദ്രൻ പതിയെ രൂപമാറ്റം പ്രാപിക്കുന്നതായി കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിക്കാനും ഫലസ്തീന് അനുകൂലമായി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താനും ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ഡോക്ടർ ശശി തരൂരിനെ വിളിച്ച് മുസ്ലിം ലീഗ് പുലിവാൽ പിടിച്ചു. ചുരുങ്ങിയ ദിവസങ്ങളിലെ പ്രചാരണത്തിലൂടെ 10,000 സംഘടിപ്പിച്ച് ശ്രദ്ധേയമായി നടത്തിയ റാലിയുടെ നിറം കെടുത്താൻ ശത്രുക്കൾക്ക് ആയുധമിട്ടതിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത നീരസമുണ്ട്. അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിക്കാനും ഫലസ്തീൻ അനുകൂലമായി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താനും ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ഡോക്ടർ ശശി തരൂരിനെ വിളിച്ച് മുസ്ലിം ലീഗ് പുലിവാല പിടിച്ചു. ശശി തരൂരിന്റെ ഭീകരാക്രമണ പരാമർശത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ പാർട്ടി നിലപാട് വിശദീകരിക്കേണ്ടി വന്നത്. അതേസമയം ഉജ്ജ്വലമായി നടത്തിയ റാലിയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന വിലയിരുത്തലും പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതിനാൽ വിഷയം കൂടുതൽ ചർച്ചയാകേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പാർട്ടി. ഇതിനിടെ വിഷയത്തിൽ കരുതലോടെ പ്രതികരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് ലീഗിന് ആശ്വാസമായി. മുൻമന്ത്രി KK ശൈലജ MLA തരൂരിന് സമാനമായ പ്രസ്താവന നടത്തിയ സാഹചര്യം CPMന് മുന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്. November 30 അരീക്കോട് വെച്ച് നടക്കുന്ന ഏറനാട് മണ്ഡലം നവകേരള സദസ്സിന്റെ കാവനൂർ പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണം നൽകി. കാവനൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടന്നത്. കാവനൂർ വില്ലേജ് ഓഫീസർ മാർട്ടിൻ സി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നവകേരള സദസ് ഏറനാട് മണ്ഡലം നോഡൽ ഓഫീസർ ഡോക്ടർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. November 30 അരീക്കോട് വെച്ച് നടക്കുന്ന ഏറനാട് മണ്ഡലം നവകേരള സദസ്സിന്റെ കാവനൂർ പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണം കാവനൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. യോഗം നവകേരള സദസ് ഏറനാട് മണ്ഡലം നോഡൽ ഓഫീസർ ഡോക്ടർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ എ ശ്രീധരൻ മാസ്റ്റർ, പി ചന്ദ്രൻ, അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം അബ്ദുറഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഏറനാട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ മറിയുമ്മ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. PP നാസർ പ്രോഗ്രാം അവതരണം നടത്തി. ഇ പരമേശ്വരൻ മാസ്റ്റർ സംഘാടക സമിതിയുടെ പാനൽ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കൌലത്ത് സ്വാഗതവും കൃഷി ഓഫീസർ സീനത്ത് നന്ദിയും പറഞ്ഞു. 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ചെയർമാനായി എ ശ്രീധരൻ മാസ്റ്റർ, കൺവീനറായി കാവനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും വൈസ് ചെയർമാൻമാരുമായി
പി ചന്ദ്രൻ, പി ടി ശിവദാസൻ, ജോയിന്റ് കൺവീനർമാരായി കാവനൂർ വില്ലേജ് ഓഫീസർ, പി എച്ച് സി കാവനൂർ മെഡിക്കൽ ഓഫീസർ, സബ് കമ്മിറ്റി ഭാരവാഹികളും പ്രചരണം ചെയർമാൻ കെ എൻ രാമകൃഷ്ണൻ, കൺവീനർ അസിസ്റ്റന്റ് എഞ്ചിനീയർ കാവനൂർ ഗ്രാമപഞ്ചായത്ത്, നവമാധ്യമം ചെയർമാൻ ശ്രീജേഷ് കെ വി, കൺവീനർ നിയാസ് കെ തുടങ്ങിയവർ ചുമതലയേറ്റു. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്. യാത്രയ്ക്കായി ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിളിക്കുമ്പോൾ പോകാൻ മടിക്കുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. യാത്രക്കാരിൽ നിന്നോ മറ്റു മാധ്യമങ്ങൾ വഴിയോ അല്ലാതെയോ പരാതി ലഭിച്ചാൽ 24 മണിക്കൂറിനകം പരിഹാരം ഉണ്ടാക്കുമെന്നും യാത്രക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി എത്തിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കൽ, പിഴ ഈടാക്കുന്ന പരിപാടികൾ തുടങ്ങിയവയുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചു. സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോറിക്ഷകൾ സവാരി നൽകാൻ നിരസിച്ചാൽ 7,500 രൂപ പിഴ ഈടാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. യാത്രക്കാരിൽ നിന്നോ മറ്റ് മാധ്യമങ്ങൾ വഴിയോ അല്ലാതെയോ പരാതി ലഭിച്ചാൽ 24 മണിക്കൂറിനകം പരിഹാരമുണ്ടാക്കുമെന്നും യാത്രക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി എത്തിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കൽ, പിഴ ഈടാക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു. അത്യാവശ്യഘട്ടങ്ങളിലും കുറഞ്ഞ ദൂരത്തേക്കും യാത്രക്കായി വിളിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവർമാർ പോകാൻ മടിക്കുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചത്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോറിക്ഷയുടെ നമ്പർ, സ്ഥലം തുടങ്ങിയവ ഉൾപ്പെടുത്തി 8547639011 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് പരാതികൾ നൽകാം. എല്ലാ ജില്ലകളിൽ നിന്നും ഈ നമ്പറിലേക്ക് പരാതികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് ഉടനടി കൈമാറി പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമെന്നും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്. വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഷൊർണൂർ ഹരിത റെയിൽപാതയിൽ മുറിച്ചു മാറ്റുന്നത് 5,000 മരങ്ങളാണ്. വൈദ്യുതീകരണം പൂർത്തിയാകുന്നതോടെ യാത്രാസമയത്തിൽ കുറവ് വരുത്താമെന്നും റെയിൽവേക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കാമെന്നുമാണ് നിലവിൽ കരുതുന്നത്. റെയിൽവേ വൈദ്യുതീകരണ പദ്ധതി പ്രകാരം ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലെ 80% മരങ്ങളും മുറിച്ചു മാറ്റാൻ തീരുമാനമായി. നിലവിൽ 5,000 മരങ്ങൾ വെട്ടിമാറ്റണമെന്നും ശാഖകൾ വെട്ടിയൊതുക്കണമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. ഡീസൽ തീവണ്ടി മാത്രമാണ് പാതയിലൂടെ സർവീസ് നടത്തുന്നത്. വൈദ്യുതീകരണം പൂർത്തിയാകുന്നതോടെ യാത്രാസമയത്തിൽ കുറവ് വരുത്താമെന്നും റെയിൽവേക്കുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കാമെന്നുമാണ് കരുതുന്നത്. മരങ്ങൾ മുറിച്ച ശേഷം 930 വൈദ്യുത തൂണുകൾ പാതയിൽ സ്ഥാപിക്കും. മരങ്ങൾ വെച്ചു പിടിപ്പിക്കാൻ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും വൈദ്യുതീകരണം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കൂവെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു. 2024 മാർച്ച് മാസത്തോടുകൂടി പദ്ധതി പൂർണ്ണമായും പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവും ശാന്തി സമാധാനം പുലരുന്നതിനും വേണ്ടി 31 ഒക്ടോബർ മലപ്പുറത്ത് സംസ്ഥ നടത്തുന്ന പ്രാർത്ഥനാ സദസ്സിന്റെ വിളംബരം കാവനൂർ മജ്മയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തി. സംസ്ഥ ജില്ലാ സെക്രട്ടറി കെ എ റഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഇസ്രായേലിന്റെ കൂട്ടക്കുരുതികൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവും പലസ്തീനിന്റെ മോചനത്തിനും ശാന്തി സമാധാനം പുലർത്തുന്നതിനും വേണ്ടി 31 മലപ്പുറത്ത് സമസ്ത നടത്തുന്ന പ്രാർത്ഥനാ സദസ്സിന്റെ വിളംബരം കാവനൂർ മജ്മയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തി. സമസ്ത ജില്ലാ സെക്രട്ടറി കെ എ റഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ സെക്രട്ടറി സി എം കുട്ടി സഖാഫി വെള്ളേരി മുഖ്യപ്രഭാഷണം നടത്തി. സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ റഫീഖ് മാസ്റ്റർ, സദർ മുസലിം ഇർഷാദ് അലി ഫൈസി, IP ഉമർ വാഫി, നാസർ വാഫി, അഹമ്മദലി മാസ്റ്റർ, BEd കോളേജ് പ്രിൻസിപ്പൽ രതീഷ് ഷോലയർ, AP റഷീദ് വാഫി, PK സിദ്ദീഖ് മുസ്ലിയാർ, അലി ഫൈസി, അബ്ദുള്ള ദാരിമി, ജിഷ്ണു മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. വള്ളിക്കുന്ന് നിയോജക മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും ഓരോ മണ്ഡലത്തിലും നേരിട്ടെത്തി ജനങ്ങളുമായി സംവദിക്കുന്ന നവകേരളം സദസ്സിന്റെ ഭാഗമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് സി സ്വാഗതം അറിയിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു.
നവകേരള നിർമ്മിതിയോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായി വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കായിക മേഖലകളിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉൾപ്പെടുന്നതാണ് സമിതി. സർക്കാർ മുന്നേറ്റങ്ങളെക്കുറിച്ചും വരുംകാല പ്രവർത്തനങ്ങളെക്കുറിച്ചും സമൂഹത്തിന്റെ ചിന്താഗതികൾ അടുത്തറിയുന്നതിനും ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമാണ് പര്യടനം നടത്തുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും ഒന്നടങ്കം ഓരോ മണ്ഡലത്തിലും നേരിട്ടെത്തി ജനങ്ങളുമായി സംവദിക്കുന്നത്. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് സി സ്വാഗതം അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂരങ്ങാടി വ്യവസായ ഓഫീസർ സിതാര വിശദീകരണവും നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, വില്ലേജ് ഓഫീസർമാർ, LSGDAE തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്. കേരള ബാങ്ക് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ലയനം ശരിവെച്ചുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ബാങ്കിംഗ് മേഖലയിൽ വൻ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് സഹകാരികൾ. വിധി വാണിജ്യ ബാങ്കിംഗ് മേഖലയിലടക്കം കൂടുതൽ ബാങ്കുകളുടെ ലയനത്തിന് വഴിതെളിയിക്കും. ലയനത്തിന് ബാങ്ക് ഓഹരിയുടമകളുടെ ജനറൽ ബോഡിയിൽ 2/3 ആവശ്യമാണെന്ന് റിസർവ് ബാങ്ക് നിബന്ധന വെച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ ബോഡി യോഗം കേരള ബാങ്കുകളുമായുള്ള ലയന നിർദ്ദേശം തള്ളുകയായിരുന്നു. ലയനം മുന്നോട്ട് വെച്ച സഹകരണ രജിസ്ട്രാറുടെ കത്തിന് ജനറൽ ബോഡിയിൽ കേവല ഭൂരിപക്ഷം പോലും ലഭിച്ചിരുന്നില്ല. ഇതാണ് ലയന നടപടികൾ ചട്ടവിരുദ്ധമാണെന്ന നിരീക്ഷണം സുപ്രീംകോടതി നടത്താൻ കാരണം. പൊന്നാനി നഗരസഭയുടെയും മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നാഞ്ചിൽ 2.0 കാർഷിക പ്രദർശന വിജ്ഞാന വിപണന ഭക്ഷ്യമേളയ്ക്ക് പൊന്നാനി നിളയോര പാതയിൽ തുടക്കമായി. പരിപാടി പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 31 വരെയാണ് പ്രദർശന വിപണന മേള നടക്കുക. ചടങ്ങിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് പദ്ധതി വിശദീകരിച്ചു. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ, പൊന്നാനി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ അജീന ജബ്ബാർ, രജീഷ് ഊപ്പാല, തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി പ്രൊഫസർ ഡോക്ടർ പ്രിയാജി നായർ, ഫാം ലൈവലി ഫുഡ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ഹണിമോൾ രാജു, നബാർഡ് ജില്ലാ വികസന ഓഫീസർ മുഹമ്മദ് റിയാസ്, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് കാട്ടുപാറ, ജില്ലാ പ്രോഗ്രാം മാനേജർ PM മൻഷുബ, വാർഡ് കൗൺസിലർമാർ പൊന്നാനി നഗരസഭാ സെക്രട്ടറി സജിറൂൺ, പൊന്നാനി നഗരസഭാ CDS ചെയർപേഴ്സൺ തുടങ്ങിയവരും പങ്കെടുത്തു. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായുള്ള ചെറുധാന്യങ്ങളുടെ വിത്ത് ശേഖരണത്തിന്റെ പ്രദർശനം, വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനം, കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്. ഒരു നാടിന്റെ അഭിമാന പദ്ധതിയായ നീന്തൽ പരിശീലന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ഒരു 5 വയസ്സുകാരിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ 3 വയസ്സ് മുതൽ റന ഫാത്തിമ എന്ന കുഞ്ഞുമിടുക്കി. കോഴിക്കോട് മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ പദവിയിൽ തുടരുകയാണ്. തോട്ടുമുക്കം ഗവൺമെന്റ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയായ റനയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി വരാം. കാഞ്ചനമാല മൊയ്തീൻ പ്രണയത്തെ അനശ്വരമാക്കി ഇരവഴിഞ്ഞപ്പുഴയ്ക്ക് പറയാനുള്ള കഥകൾ ചെറുതൊന്നുമല്ല. 3-ാമത്തെ വയസ്സിൽ ഒഴുക്കുള്ള പുഴയിൽ നീന്തി വിസ്മയം തീർത്ത തോട്ടുമുക്കം സ്വദേശി റന ഫാത്തിമയാണ് ഇപ്പോഴത്തെ താരം. മാധ്യമപ്രവർത്തകനായ റഫീഖ് തോട്ടുമുക്കത്തിന്റെയും റിഫാന റഫീഖിന്റെയും മകളായ റന ഫാത്തിമ ഒഴുക്കുള്ള പുഴയിൽ നീന്തി നേരത്തെയും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പ്രായത്തിനേക്കാൾ അധികം പ്രാവീണ്യം നീന്തലിൽ പ്രകടിപ്പിക്കുന്ന റന സമൂഹ മാധ്യമങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞു നീന്തൽക്കാരുടെ ഗുരു വലിയമ്മ റംല മനാഫാണ്. റന പിച്ചവെച്ച് നടക്കുന്ന കാലം മുതലേ കടവിലേക്ക് കൂടെ കൂട്ടിയതാണ് റംല. വെള്ളത്തിനുള്ള പേടി മാറ്റി പിന്നീട് നീന്തൽ പഠിപ്പിച്ചു. നീന്തലിന്റെ ആദ്യ പാഠം മുതൽ ഇപ്പോഴും റംലയാണ് റനയ്ക്ക് കൂട്ട്. കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കേണ്ടെന്ന ആവശ്യകതയും ഈ ഉമ്മ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്. പുൽപ്പറ്റയിൽ ഇടിമിന്നലേറ്റ് തെങ്ങ് കത്തി നശിച്ചു. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പുൽപ്പറ്റ പഞ്ചായത്ത് തൃപ്പനച്ചി മുത്തനൂർ തയ്യിൽപ്പടി ഉണ്ണിമോദിയുടെ വീട്ടിലെ തെങ്ങാണ് ഇടിമിന്നലിൽ കത്തിയത്. ഇതേ തുടർന്ന് ആർക്കും ആളപായമോ പരിക്കോ ഇല്ല. ഇടിമിന്നലിനെ തുടർന്ന് വീട്ടിലെ ഇൻവെർട്ടറുകൾക്കും മറ്റും കേടുപാട് സംഭവിച്ചു. മലപ്പുറം ജില്ലയിൽ ക്ഷേമനിധി ബോർഡുകളിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾക്ക് പരിഹാരം കാണാതെയും
തൊഴിലാളികളുടെ കോടിക്കണക്കിന് രൂപ തൊഴിലാളികൾക്ക് നൽകാതെയും ക്ഷേമനിധി ബോർഡുകളെ സർക്കാർ ചൂഷണ ബോർഡുകളാക്കി മാറ്റിയെന്ന് എസ് ടി ടി യു സംസ്ഥാന പ്രസിഡന്റ് ഗ്രോവാസു പറഞ്ഞു. എസ് ടി ടി യു മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം കലക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയിലെ ക്ഷേമനിധി ബോർഡുകളിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾക്ക് പരിഹാരം കാണാതെയും തൊഴിലാളികളുടെ കോടിക്കണക്കിന് രൂപ തൊഴിലാളികൾക്ക് നൽകാതെയും ക്ഷേമനിധി ബോർഡുകളെ സർക്കാർ ചൂഷണ ബോർഡുകളാക്കി മാറ്റിയെന്ന് എസ് ടി ടി യു സംസ്ഥാന പ്രസിഡന്റ് ഗ്രോവാസ് പറഞ്ഞു. തൊഴിലാളികളുടെ പണം കോടിക്കണക്കിന് രൂപയാണ് തൊഴിലാളികൾക്ക് നൽകാതെ സർക്കാർ ക്ഷേമനിധി ബോർഡുകളിൽ പിടിച്ചു വച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ പോരാട്ട വീഥിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്. മുക്കം ബസ് സ്റ്റാൻഡിലെ നവീകരിച്ച ബസ് സമയ വിവര ഡിസ്പ്ലേ ബോർഡ് ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മുക്കം ബസ് സ്റ്റാൻഡിലൂടെ കടന്നു പോകുന്ന ബസ്സുകൾ എപ്പോൾ എത്തുമെന്നും പുറപ്പെടുമെന്നും ഇതുവഴി യാത്രക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കേരളത്തിലെ ഏത് ബസ് സ്റ്റോപ്പുകളിലെയും ബസ് സമയം അറിയാനും സംവിധാനമുണ്ട്. മുക്കം ബസ് സ്റ്റാൻഡിലെ നവീകരിച്ച ബസ് സമയവിവര ഡിസ്പ്ലേ ബോർഡ് MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ ബസ് ട്രാൻസിറ്റ് ഇൻഫോ സൊല്യൂഷൻസിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുക്കം ബസ് സ്റ്റാൻഡിലൂടെ കടന്നു പോകുന്ന ബസ്സുകൾ എപ്പോൾ എത്തുമെന്നും പുറപ്പെടുമെന്നും ഇതുവഴി യാത്രക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ ആദ്യമായി മുക്കം ബസ് സ്റ്റാൻഡിലായിരുന്നു ബസ് സമയവിവര ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപിച്ചിരുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കേരളത്തിലെ ഏത് ബസ് സ്റ്റോപ്പുകളിലെയും ബസ് സമയം അറിയാനും സംവിധാനമുണ്ട്. ബസ് റൂട്ട്, ട്രിപ്പ് സ്റ്റാറ്റസ്, ബസ് റിമൈൻഡർ, ട്രിപ്പ് പ്ലാനർ എന്നിവയും ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകളുടെ തത്സമയ സമയവിവരങ്ങൾ ഉടൻ ലഭ്യമാക്കും. മുക്കം ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, മുക്കം പോലീസ് ഇൻസ്പെക്ടർ സുമിത് കുമാർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ സത്യനാരായണൻ, പ്രജിത പ്രദീപ്, വി അബ്ദുൾ മജീദ്, റുബീന KK, കൗൺസിലർ എ അനിതകുമാരി, പി ജോഷില, ഫാത്തിമ കൊടപ്പന, സാറ കൂടാരത്തിൽ, സി ഫസൽ ബാബു, ബസ് ട്രാൻസിറ്റ് ഇൻഫോ സൊല്യൂഷൻസ് PRO ആഷിഖ് അലി ഇബ്രാഹിം, ബൈജു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്. കണ്ണൂർ കിഴനീലെ വീട്ടിലെ ആൽവിൻ എന്ന മൂന്നാം ക്ലാസ്സുകാരൻ ഒരു പൂമ്പാറ്റയുമായി നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ടുട്ടു എന്ന് വിളിക്കുമ്പോൾ പാറി വന്ന് കൈവിരലിലിരിക്കുകയും നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്യുന്ന പൂമ്പാറ്റ ഒരു വേള കാഴ്ചക്കാരെയും വിസ്മയിപ്പിക്കുന്നു. ടുട്ടു പൂമ്പാറ്റയും ആൽവിനും ആകെ മൊത്തം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. ടുട്ടു എന്ന് നീട്ടി വിളിക്കുമ്പോൾ പറന്നു വന്ന ആൽവിയുടെ വീട്ടിലിരിക്കുകയാണ് പൂമ്പാറ്റ. പൂമ്പാറ്റയുടെ പിറകിൽ കൂടിയ ആൽവിനെ പോലെ അച്ഛൻ ലിജുവിനും അമ്മ ശരണ്യയ്ക്കും അമ്മൂമ്മ യശോദയ്ക്കും അതേ കൗതുകമുദിച്ചു. കറുത്ത ചിറകിൽ വെളുത്ത പുള്ളികളോട് കൂടിയ പൂമ്പാറ്റയാണ് വീട്ടിലേക്ക് എവിടെ നിന്നോ പറന്നു വന്നത്. പൂമ്പാറ്റയുടെ ഭംഗി കണ്ട് ആസ്വദിച്ചിരുന്നപ്പോൾ അച്ഛൻ ലിജോ മെല്ലെ ഫോണെടുത്ത് വീഡിയോ പകർത്താൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും പൂമ്പാറ്റയുടെ പിറകെ നടന്നപ്പോൾ ആൽവിൻ വെറുതെ ഒരു പേരിട്ടു, ടുട്ടു എന്ന്. സ്വന്തം പേര് കേട്ട മട്ടിൽ പാറി വന്ന് ആൽവിൻ്റെ വിരലിൽ വന്നിരുന്നു. ഞെട്ടലോടെയും കൗതുകത്തോടെയും അവൻ വീണ്ടും ടുട്ടു എന്ന് വിളിച്ചു. അവൻ്റെ വിരലിൽ പൂമ്പാറ്റ വീണ്ടും സ്ഥാനം പിടിച്ചു. ഇതെന്ത് മായാജാലമാണെന്ന് ആൽവിനും അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒരുപോലെ തോന്നി.
വളർത്തുമൃഗങ്ങളും പക്ഷികളുമല്ലാതെ മനുഷ്യനോട് കൂട്ടുകൂടുന്ന മറ്റ് ജീവജാലങ്ങളും വളരെ കുറവായിരിക്കും. ഒരു പൂമ്പാറ്റ ഇങ്ങനെ വിളി കേട്ട് വരുന്നു എങ്കിൽ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ആർക്കും അറിയില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. മലപ്പുറം ജില്ലാ പൈതൃകം മ്യൂസിയം നാടിന് സമർപ്പിച്ച് തുറമുഖം പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. മലപ്പുറത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ നേർക്കാഴ്ചയാണ് 12 ഗ്യാലറികളിലായി സജ്ജീകരിച്ചിട്ടുള്ളത്. മലപ്പുറത്തിന്റെ ചരിത്രത്തിലേക്കും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിലേക്കും സാംസ്കാരിക വൈവിധ്യ വെളിച്ചം പകരുന്ന പ്രദർശന വസ്തുക്കളാണ് മ്യൂസിയത്തിലുള്ളത്. മലപ്പുറത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ നേർക്കാഴ്ചയാണ് 12 ഗ്യാലറികളായി മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. മലപ്പുറത്തിന്റെ ചരിത്രത്തിലേക്കും ഭൂമിശാസ്ത്രമായ സവിശേഷതകളിലേക്കും സാംസ്കാരിക വൈവിധ്യത്തിലേക്കും വെളിച്ചം പകരുന്ന പ്രദർശന വസ്തുക്കളാണ് മ്യൂസിയത്തിലുള്ളത്. ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള പ്രദർശന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മ്യൂസിയങ്ങളുടെ സംരക്ഷണത്തിലും പരിപാലനത്തിലും സർക്കാർ ആശുപത്രികളിലെ HMC മാതൃകയിൽ മ്യൂസിയം മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും ഇത്തരത്തിലുള്ള സാമൂഹിക നിരീക്ഷണ സംവിധാനം ആദ്യമായി മലപ്പുറം ജില്ലാ പൈതൃക മ്യൂസിയത്തിൽ ഉടൻ ആരംഭിക്കുമെന്നും തുറമുഖം പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ചടങ്ങിൽ പറഞ്ഞു. ജനിച്ച മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി കമ്പനി പട്ടാളത്തോടെ ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച മഹത് വ്യക്തികളുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഇടമാണ് ജില്ലാ മ്യൂസിയമാക്കി വികസിപ്പിച്ച തിരൂരങ്ങാടി ഹജൂർ കച്ചേരി. ഹജൂർ കച്ചേരിയും സബ് രജിസ്ട്രാർ ഓഫീസും സംരക്ഷിക്കപ്പെടുമ്പോൾ ആ ഓർമ്മകളും ചരിത്രവുമാണ് സംരക്ഷിക്കപ്പെടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാനവിക മൂല്യങ്ങളും മതേതരത്വവും ഉയർത്തിപ്പിടിച്ച പോരാളികളാണ് മലപ്പുറത്തുകാരെന്ന് പൈതൃക മ്യൂസിയത്തിലെ കാഴ്ചകളിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് മുഖ്യാതിഥിയായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ അഹമ്മദ് കുട്ടി കക്കടവത്ത്, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ, കേരള മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ചന്ദ്രൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നു മുതൽ 24 മണിക്കൂർ സർവീസ് നടത്തും. റൺവേ റീകാർപ്പറ്റിംഗ് ജോലികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് സർവീസുകളുടെ പകൽ സമയങ്ങളിൽ ഉണ്ടായിരുന്ന നിയന്ത്രണം എടുത്തുമാറ്റിയത്. 2023 ജനുവരിയിലാണ് റൺവേ റീകാർപ്പറ്റിംഗ് ജോലികൾ ആരംഭിച്ചത്. റീകാർപ്പറ്റിംഗ് ജോലികൾ നേരത്തെ പൂർത്തിയായിരുന്നെങ്കിലും വിമാന സർവീസുകൾ പൂർണ്ണമായും പുനരാരംഭിച്ചിട്ടില്ലായിരുന്നു. റൺവേയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സെൻട്രൽ ലൈനിൽ ലൈറ്റ് സ്ഥാപിക്കൽ, റൺവേയുടെ ഇരുവശങ്ങളും ബലപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്തത്. നിയന്ത്രണം നീങ്ങിയതോടെ നാളെ മുതൽ കൂടുതൽ വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്തും. ഫോറസ്റ്റ് ലൈസൻസിന്റെ പരിധിയിൽ നിന്നും ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിനെ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി വുഡൻ ഫർണിച്ചർ ഇൻഡസ്ട്രീസ് ഓണർമാരുടെ സംഘടനയായ വുഡ്ഹി. മലപ്പുറത്ത് നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വുഡ്ഹി ഭാരവാഹികൾ. വുഡ്ഹിയുടെ മലപ്പുറം ജില്ലാ ജനറൽ ബോഡി യോഗം ഈ വരുന്ന 31 ഒക്ടോബർ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് എടവണ്ണ ചാലിയാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്നും അറിയിച്ചു. എന്നാൽ ഇതിനൊന്നും ഇതുവരെ ഒരു തീരുമാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങള് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ MSME യൂണിറ്റ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണെന്നാണ് അറിയുന്നത്. ആ MSME യൂണിറ്റിൽ 90% വുഡൻ ഫർണിച്ചർ ഇൻഡസ്ട്രീസ് ഫർണിച്ചർ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാലിന്യമുക്തം നവകേരളം, എന്റെ ഗ്രാമം നിർമ്മൽ ഗ്രാമം ഉദ്യമം 1.0 ക്യാമ്പയിന്റെ ഭാഗമായി വള്ളിക്കുന്ന് കടലുണ്ടിയിൽ ജനകീയ ശുചീകരണവും ജലഘോഷയാത്രയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കൊട്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി റിസർവ് പ്രദേശവും ശുചീകരിച്ചു. ജലാശയങ്ങൾ മലിനമാകരുതെന്ന സന്ദേശത്തിൽ ചെറുതോണികൾ നിരത്തി ജലഘോഷയാത്രയും ഉണ്ടായിരുന്നു. കീഴിൽ പിഷാരിക്കൽ ക്ഷേത്ര പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ഫ്ളാഗ് ഓഫ് ചെയ്ത ജലഘോഷയാത്ര ബാലാതിരുത്തി പൈപ്പ് പാലത്തിന് സമീപം അവസാനിച്ചു. CBHS ഹൈസ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസർ PK സിനു, MVHS ഹൈസ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസർ ഏലിയാസ് പുതുച്ചേരി എന്നിവരുടെ നേതൃത്വത്തിൽ 150 ലേറെ NSS വളണ്ടിയർമാർ കണ്ടൽക്കാടും പരിസരവും ശുചീകരിക്കുന്നതിൽ പങ്കാളികളായി.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കോട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബുരാജ്, പഞ്ചായത്ത് അംഗങ്ങളായ എ പി സിന്ധു, എ കെ രാധ, എം കെ കബീർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി സന്തോഷ്, കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പി ശിവദാസൻ എന്നിവർ പങ്കെടുത്തു. ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായ മുഴുവൻ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കും ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ടി പി ജുനൈദ്, ആർ ജി എസ് എ ബ്ലോക്ക് കോ ഓർഡിനേറ്റർ സോന, മിൻഹ മറിയം, ജമാൽ, ഹാഷിർ, നജീബ് എന്നിവരുടെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പരിപാടിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കൊണ്ടോട്ടി ബൈപ്പാസ് നവീകരണത്തിനുള്ള നടപടികൾ വാക്കിലൊതുങ്ങുന്നു. ഉത്തരമില്ലാതെ അധികൃതർ. ശശി തരൂരിന്റെ ഭീകരാക്രമണ പരാമർശത്തിൽ പുലിവാൽ പിടിച്ച് മുസ്ലിം ലീഗ്. പരാമർശം കോഴിക്കോട് വെച്ച് നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ. നിലമ്പൂർ ഷൊർണൂർ ഹരിത റെയിൽ പാതയ്ക്ക് വിട. വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റുന്നത് 5000 മരങ്ങൾ. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന തുല്യതാ പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. മലപ്പുറം ജില്ലയിൽ 27 കേന്ദ്രങ്ങളിലായി ഇന്നും നാളെയും പരീക്ഷകൾ നടക്കും. ക്ഷേമനിധി ബോർഡുകളെ ചൂഷണ കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്ന് എസ് ഡി ടി യു സംസ്ഥാന പ്രസിഡന്റ് ഗ്രോവാസു. പ്രസ്താവന മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടെ. മിഡ് ഡേ ന്യൂസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.